അപ്പോ അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ പറ്റിയുള്ള ഉറച്ച വിശ്വാസം, റബ്ബിന്റെ തീരുമാനം അതാ, അതാണ് അതിലെ ശരി, എനിക്കിനി മേലോട്ടും കീഴോട്ടും ആലോചിക്കേണ്ട കാര്യമില്ല, അത് തന്നെ എന്റെ ശരി, ഞാൻ ആ ശരിയുടെ കൂടെ നിൽക്കുന്നു. എടാ അങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ ഒന്നുമില്ല. ഈ പണം എനിക്ക് ഹറാമാണ്, നാ ഹറാം തന്നെയാണ്. ഈ വേഷം എന്റെ ഭാര്യക്ക് ഹറാമാണ്, ഹറാമാണ്. ഈ സമ്പ്രദായം എനിക്ക് ഹറാമാണ്, ഹറാമാണ്. ശരി, ആ രീതിയിൽ അങ്ങ് നിന്ന് പോയേക്കുക എന്നർത്ഥം. രണ്ടാമത് നമ്മൾ ചെയ്യാനുള്ള കാര്യം, നമുക്ക് ദീനിനോടുള്ള സ്നേഹം കൊണ്ട് വസ്തുതകൾക്ക് നിരക്കാത്തതൊന്നും പറയരുത്. പല മതപണ്ഡിതന്മാരുടെയും പ്രസംഗങ്ങൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയമായി വന്ന ലോകത്തെ വിവിധ മെമ്പറുകളിലെ പ്രസംഗങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തപ്പോ പലരും പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ കാട് കയറുകയാണ്. ഈ പന്നി എന്ന് പറയുന്ന ഈ ഒരു ജന്തു മാത്രമാണ് ലോകത്ത് ഇങ്ങനെ അടങ്ങാറുള്ളത്. അപ്പൊ സ്വാഭാവിക ഒരു ചോദ്യമല്ലേ, നന്ദിനെ പറിച്ചു അങ്ങനത്തെ ഒരു അടങ്ങാറിന് ഉണ്ടാക്കിയെന്ന്? അങ്ങനെ അമിതമായി പറയണ്ടല്ല, ഉള്ള അവസ്ഥകൾ പറയാം. ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത. എന്താണെന്നറിയോ, നമ്മൾ ഇല്ലാത്തവ പറയാൻ മെനക്കെട്ടാൽ ഉദ്ദേശം നല്ലതാണെങ്കിലും ഈ കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളെക്കാളേറെ ഈ വിഷയത്തിൽ വിവരം ഉണ്ടാവും. അവൻ എന്താണ് കണക്കാക്കുക, ഇതാണ് ഈ മുസ്ലിങ്ങളുടെ പോരായ്മ, ഒരു വിവരവുമില്ല ഒന്നിനെ പറ്റിയും, ഈ ജാതിയൊക്കെ പറയുന്നത് വേണ്ട. ഉള്ള യഥാർത്ഥങ്ങൾ ഖുർആൻ പറഞ്ഞ അങ്ങനെ തന്നെ, ലാ തഖ്ഫു മാ ലൈസ ലക ബിഅൽമുൻ, അറിവില്ലാത്ത വിഷയങ്ങളെ പറ്റി പറയാൻ പോവണ്ട. ദീൻ അത് വിരോധിച്ചു, നമുക്കത് മതി. ഇനി ലോകത്ത് അങ്ങനെ അതിന്റെ ദൂഷ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് മുമ്പേ ദീനെ വിരോധിക്കാൻ പറഞ്ഞ നിങ്ങളോ വിട്ടു നിന്നാ, നമുക്കെല്ലാവർക്കും ഖൈറാണ് എന്ന സത്യ വസ്തുതകൾ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നവയുമായി സംസാരിച്ചുകൊണ്ട് പോവുക. അതിന്റെ അപ്പുറമുള്ള ഒരു അമിത ആവേശം ആ കാര്യത്തിൽ കാണിക്കേണ്ടയില്ല എന്നർത്ഥം. ഞാൻ ആവർത്തിക്കാൻ ഒരു ഭാഗം, പന്നി വിരോധിക്കപ്പെട്ടു എന്നതിന്റെ കാരണങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ ഘടകങ്ങൾ മാത്രമേ മനുഷ്യരിപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും യഥാർത്ഥത്തിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ഭാവിയിൽ ഇനിയും മനുഷ്യൻ കണ്ടെത്താനിരിക്കുന്നുള്ളൂ. ഏതായാലും ആ ജന്തുവിൽ എന്തൊക്കെയോ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. ഖുർആന്റെ നാലായത്തുകൾ അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്, പോകല്ലേ പോകല്ലേ പന്നി മാംസത്തിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനമായിട്ട് നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്, ഇതുവരെ പറഞ്ഞത് കൊണ്ട് ഉണ്ടാവേണ്ടതാണ് അലേത്തിസാസ് ബിൽ ഇസ്ലാം, ഇസ്ലാം ആയതിന്റെ പേരിലുള്ള അഭിമാന ബോധം. അതിങ്ങോട്ട് നിറഞ്ഞ് തുളുമ്പിയിട്ട് നമ്മൾ അതാണെന്ന് ബോധ്യപ്പെടുത്താവുന്നിടത്തോളൊക്കെ ബോധ്യപ്പെടുത്തിയ ഒരവസ്ഥ. ബാങ്കണ്ട് കേട്ടപ്പോ മിണ്ടാണ്ടാണ് നിന്ന്, വലിയ മീറ്റിംഗ് ഇരുന്ന്, വളരെ പ്രധാനപ്പെട്ടവർ പങ്കെടുക്കുന്ന മീറ്റിംഗാ, നമ്മളെ കയ്യിലാണ് സംസാരം. ഒരു കമ്പനിയുടെ ഗവേണിംഗ് ബോഡി മീറ്റിംഗ് കൂടിയതാ, അതിലെ ചർച്ചയാണ്. ബാങ്ക് കേട്ടപ്പോ മിണ്ടാന്ന്, എന്തേന്ന് വെച്ച് ബാങ്ക് കഴിഞ്ഞാലും സംസാരിച്ചു, എന്തേ ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടരുത്, ദീലുണ്ടാവണ്ടാ, എന്താ താനിങ്ങനെ? അതെ അങ്ങനെയാണ്, ആ ഞാനത് പാലിക്കും. തുമ്മി അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എന്താ എന്നോട് അൽഹംദുലില്ലാ പറയാൻ പറഞ്ഞു? അതാണ് ആ ഐഡന്റിറ്റി, അതാണ് ആ പ്രത്യേകത. ഇത് ആളും തരവും നോക്കിയിട്ട് കോലം മാറിക്കൊടുക്കലല്ല. താ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ വല്ല വിഷമവും ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കണം. സൂറത്ത് ദാരിയാത്തിന്റെ പ്രവാചകന്മാർ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു ചോദിച്ചോ, ഖുർആൻ തിരിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾക്ക് വല്ല ഇഷ്ടക്കടേറ്റുണ്ടപ്പോ ഇതില് അവക്കുണ്ടെന്തു കാര്യം, നിങ്ങൾക്ക് വല്ല ഇഷ്ട വെറുപ്പും ഉണ്ടോ? വളരെ കളിയാക്കിയ തമാശയാക്കിയ ഒരു ചോദ്യമാണ്. അല്ല ഞങ്ങളിന് അഭിമാനായതും ഈ സംഗതിയൊക്കെ പറഞ്ഞതില്, നിങ്ങൾക്ക് വല്ല ഇഷ്ടക്കടുണ്ടോ, ഇഷ്ടക്കടന്നെ മാറ്റം ചോദിച്ചിട്ടാ? അല്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തോടോ ഇല്ലെങ്കിൽ എന്തോടോ എനിക്ക് പറയാനുള്ളത് പറയണം. അല്ല എന്താ, നമ്മൾ കേരളത്തിലെ ഇതര മതവിഭാഗങ്ങളോടൊപ്പം ജീവിച്ചു കഴിഞ്ഞു വരുന്നവരാ, ഏത് വിഷയത്തിലാ മുസൽമാൻ പിറകോട്ട് നിൽക്കേണ്ടത്? ഒരു വിഷയത്തിലുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം സമുദായത്തിന് കുറ്റവാളികളുണ്ട് 1%, കള്ളുകുടിയന്മാരുണ്ട് 1%, വ്യഭിചാരികളുണ്ട് 1%, തെമ്മാടികളുണ്ട് 1%. മുസ്ലിം സമുദായം ഉത്തമ സമുദായ എടുക്ക് കണക്കെടുക്ക്. മുസൽമാന്റെ മനസ്സിലൊരു സ്വഭാവമുണ്ട്, വികാരം, അത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയാ. പക്ഷെ ആ സ്നേഹവും കാരുണ്യവും കൊടുക്കുമ്പോ അവനെ മതം മാറ്റണം എന്നൊരു ദുരുദ്ദേശം പോലുമില്ല. നീ ആയടാ നിന്റെ പാടായടാ, അതാ മുസൽമാന്റെ ജീവിതം. ആ വികാരം മുസൽമാൻ കൊണ്ടു നടക്കുന്നുണ്ട്, സത്യമാണത്. അവനൊരിക്കലും മതത്തിന്റെ അതിർവരമ്പ് വെച്ചിട്ട് ഒരു ദാനവും കൊടുത്ത് ശീലിച്ചിട്ടില്ല. പലപ്പോഴും അവൻ മതക്കാർ കൊടുക്കുന്നതിനേക്കാളേറെ ബാക്കിലൊരുക്ക കൊടുക്കാറ്. ഈ നന്മകളുള്ളവർ തന്നെയാ മുസൽമാൻ. വേറെന്തല്ലാണ്ട് അറിയാം ഉമ്മത്തിന് പറയാൻ വേണ്ടി പറയാൻ നടത്തോളം. അതുകൊണ്ട് ആ ഒരു എഴുത്തിസാസ്, ഇസ്ലാമിന്റെ എഴുത്തിസാസും മുസ്ലിം ആദ്യമുള്ള സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി ഇതിലം യതിനി അജലി ഹത്തക്തസൈതു ബിനൽ ഇസ്ലാമി സിർബാല. ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് അത് ധരിക്കാനുള്ള യോഗം ഉണ്ടായല്ലോ, പടച്ചോനോട് എനിക്ക് ഭയങ്കര നന്ദിയാ. ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന ജാഹിലി പ്രീ ഇസ്ലാമിക് പീരീഡിലൊരു കവി,
മല്ലക്കയുടെ കവി, അയാളുടെ കവിതകൾ ഗാൽബയിൽ സ്വർണമശി കൊണ്ട് എഴുതി തൂക്കപ്പെട്ട ആളാ. അത്ര മഹാനായ കവി മുസ്ലിമായി. എന്നിട്ട് അയാൾ ഒരു വരി പാടി, മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കാണാനും ഇസ്ലാമിന് ഒരു അംഗമാവാനും യോഗ ഉണ്ടായല്ലോ, എനിക്കത് മതി, എനിക്കത് മതി, അൽഹംദുലില്ലാ ഇസ്ലാമിയത്തിന് അജലി. ഇതിന്റെ മുമ്പേറ്റാണ് ഞാൻ മരിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനു കൊള്ളും ഞാൻ, മുസ്ലിമായിട്ടല്ല ഞാൻ മരിക്കുന്നത്. അതാണ് ആ ബോധം. അത് എവിടെയൊക്കെ ഉണ്ടാക്കണമോ അവിടെയൊക്കെ ഉണ്ടാവണം, എവിടെയൊക്കെ പ്രകടിപ്പിക്കണമോ പ്രകടിപ്പിക്കുക എന്നുള്ള എന്റെ വാക്കല്ല. വമൻ നഹസന ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹി വമൻ സാനിൻ മഖാല വഖാല, അവൻ പറയണം, പറയണം, ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ ഒരു മുസൽമാനാണെന്ന് പറയണം. മറ്റവർക്ക് തോന്നിയാ പോരെ, വഖാല, അവൻ പറയണം താനൊരു മുസൽമാനാണ്, അതെ ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ആ വികാരവും ആ വേഷവും ആ സ്വഭാവവും ആ പ്രകൃതവും ആ സംസ്കാരവും പാലിച്ചുകൊണ്ട്. എന്താ ഇത് കഴിക്കാത്തത്? ഒന്നുമില്ല. നീ കട്ടുകൊണ്ടുവന്ന സാധനമാണെന്നല്ലേ പറഞ്ഞത്, എനിക്ക് വേണ്ട. എന്തേ നീ ഇത് ഉപയോഗിക്കാത്തത്? ഞാൻ കഴിക്കൂല, എനിക്ക് ആ ജാതി വേണ്ടയില്ല. എന്തേ നീ കൈക്കൂലി പങ്കാളിയാവാത്തത്? അത് കുറ്റകരമാണ്, ഞാനത് കാണില്ല. നിനക്കെന്തും ദാരിദ്ര്യമാണല്ലോ, ആ സാരല്ല, ഈ അവിഹിതമായതിനേക്കാളേറെ നല്ലത് ഈ ദാരിദ്ര്യമാണ്. എല്ലായിടത്തും എന്ത് സുഖമുണ്ട്. അങ്ങനെ വരുമ്പോ റബ്ബിന്റെ കാരുണ്യം നമ്മെ തേടി വരും, അള്ളാഹന്റെ സഹായം നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ സുഖദുഃഖങ്ങളുടെ എല്ലാ തീരുമാനം റബ്ബിന്റെ ഭാഗത്തായതുകൊണ്ട് അവനോട് കൈയൊഴിയില്ല. ഇത് നാം ഏറ്റെടുത്ത് കൈവശം വെച്ചിട്ട് നാം നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും പകർന്നു നൽകിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ മരിക്കും മുമ്പേ വസിയത്ത് ഏൽപ്പിച്ചു പോകണം. ഇസ്ലാമിന്റെ പേരുള്ള ഇജ്ജത്ത്. മുസ്ലിമായതിൽ വിഷമിക്കാൻ നമ്മുടെ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ, ഈ ഉമ്മത്തിൽ ഒരുപാട് പേര് കരയുന്നുണ്ട് ഈ ഉമ്മത്ത് കൂടണ്ടില്ലേ എന്ന് വിചാരിച്ചിട്ട്, കഷ്ടപ്പാടുകൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് അറിയില്ല നിങ്ങൾക്ക്. അപ്പോളാരായതുകൊണ്ട് അതും വയ്യ, സുനയങ്ങളായതുകൊണ്ട് അതും വയ്യ. നമ്മുടെ കുട്ടികളൊക്കെ പലതിൽക്കും പോകാൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമിക്ക. നമ്മാർക്കോലെ മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അമ്മ കണ്ണീരോടെ പറഞ്ഞേ, എന്താ മോളെ നമുക്ക് ഡാൻസ് ചെയ്യാൻ വയ്യല്ലോ, നമ്മൾ മുസ്ലിമായി പോയില്ലേ. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഡാൻസ് ചെയ്യാൻ ചോദിച്ചപ്പോ അമ്മ പറ്റൂലെന്ന് പറഞ്ഞ്, പിന്നെ അമ്മയും മോളും കൂടി കരച്ചില്ല, വെറുതെ അയാളോട് ചോദിക്കാൻ വേണ്ടോ, വാപ്പ അമ്മയ്ക്കൂല അമ്മയ്ക്കൂല, അല്ലെ മദ്രസയിലെ ഉസ്താദ് അറിഞ്ഞാ മോശ. ദുഃഖത്തോടെ അരങ്ങള് ഏടി, നമുക്കതൊന്നും പറ്റൂലടി, നീ കുണുങ്ങണം എന്റെ പുതിയാപ്പളന്റെ മുമ്പില്, നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വായി നോക്കിളിക്കുന്നവന്റെ മുമ്പിൽ പോയി കുണുങ്ങരുത്. അത് മനുഷ്യത്വത്തിൽ ചേർന്നതല്ല. ഒരു ജീവിയും തന്റെ ഇണയുടെ നൃത്തം തനിക്ക് അവകാശപ്പെട്ടതാണ് ആ ജന്തുക്കളുടെ ശാസ്ത്രം. വേണമെങ്കിൽ കൊത്തുകൂടുമാന ഒരു പിടിയാനയെ കിട്ടാൻ തൻ്റെ സ്വന്തമാക്കിയാൽ പിന്നെ വിട്ടുകൊടുക്കൂല. ആ സീസണിലെങ്കിലും അതാ ജന്തു സ്വഭാവം. നൃത്തമാടി കളിക്കും ഈ പാവം മയില്, എന്തിനെന്നറിയോ? അത് നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല, അതിൻ്റെ ഇണയെ ആകർഷിക്കാൻ. കണ്ടില്ലേ ഞാൻ എന്ത് നന്നായി നൃത്തം ചെയ്യുന്നു, നീ എൻ്റെ കൂടെ വാന്ന. 10 പേരൊരുമിച്ച് പിന്നെ മയിലിന് കൂടെ നൃത്തം ചെയ്യില്ല. ഈ ആൺമയിൽ നൃത്തം ചവിട്ടുന്നത് പെൺമയിലിനെ കാണാൻ ഒരു പോലുമില്ല അല്ലേ? കണ്ടിട്ടില്ലേ ആൺമയിലാണ് ആ ഭംഗിയിൽ? അത് നൃത്തം ചവിട്ടി ആകർഷിച്ച് സ്വന്തമാക്കുക. ഇനി ഇവിടെ എൻ്റെതാണ്, ഞാൻ ആർക്കും തരില്ല ഈ കാലത്തെങ്കിലും. അങ്ങനെയൊക്കെ ആ ജീവിതം. അത് ജന്തു ലോകത്തിന്റെ നിയമമാണത്. അത് ആ സ്വാർത്ഥത, ആ സ്വന്തമെന്ന അവസ്ഥ, ആ വൈറത്ത്, തനിക്ക് അവകാശപ്പെട്ടത് ഒന്ന് തൊടാൻ പോലും നോക്കാൻ പോലും മറ്റൊരുത്തിനെയും സമ്മതിക്കയില്ല എന്ന ആ ഒരു ഇജ്ജത്തിന്റെ ബോധല്ലേ, ഇസ്ലാം പഠിപ്പിച്ച ബോധമാണ് അത്. കുട്ടികളിൽ പറഞ്ഞ ഇസ്ലാമിന്റെ ഇജ്ജത്താണത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് എത്താന്നർത്ഥം. അങ്ങനെ വരുന്ന ഒരു തലമുറയെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും സാധിക്കും, ഒരുപാട് പ്രയോജനങ്ങൾ ദീനുണ്ടാക്കാനും സാധിക്കും. ഇതാണ് ഈ തരം ചിന്തകളുടെ അവസാന ഭാഗം. ഇനി ബാക്കി നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.